Introducing Dazzler Chic and Cute Nail Polish. Available in 63 shades. Dazzler Chic and Cute Nail Polish at 60 rupees only. കപ്പിൾസ് ആയിട്ട് മൂന്ന് പേര് രണ്ട് പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പേരാക്കാമല്ലോ. ഓക്കെ, ഞങ്ങൾ സന്തോഷപൂർവ്വം പറയുന്ന വന്നോളാം. കാര്യം നമ്മുടെ ഒരു ഇതിലുള്ള ആൾ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു കാര്യമാണ്. ആ മുറിക്കകത്ത് കിടക്കാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് കിടക്കണം. അല്ല, ഞങ്ങൾ ചെയ്യുന്ന സെക്സ് എന്താന്നുള്ള കാര്യം അവർക്ക് അറിയണം. സ്വന്തം ഭാര്യനെ വിട്ട് വന്നിട്ട് ഭാര്യയായിട്ട് നിങ്ങൾ സെക്സ് ചെയ്തു, അത് കണ്ട് ഞാൻ മാറി എന്നൊരു മാസ്റ്റർബേറ്റ് ചെയ്തോളാം. ഭയങ്കര പ്രലോഭനങ്ങളാണ്, പ്രലോഭനം ഓപ്പൺ ആയിട്ടുള്ള പ്രലോഭനമാണ്. പിന്നെ നൈസായിട്ട് അവർ മനു ആണെങ്കിൽ ഇന്ന രീതിയിൽ കുറെ മെസ്സേജ്, ജെബിൻ ആണെങ്കിൽ വേറെ കുറെ രീതിയിലുള്ള മെസ്സേജ്. കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു, ഇവനെ നമുക്ക് ഒരു സൈഡിൽ നിർത്താം, എന്നെ വേണം, ഞാനിവിടെ സെക്സ് ചെയ്യണം, ലൈവിൽ വന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ എനിക്ക് ഏറ്റവും ഫീൽ ബാഡ് ആയത് എന്റെ അമ്മ ലൈവിൽ കാണുന്നുണ്ട്. ഞാൻ ഒരു വിശ്വാസിയായിട്ടുള്ള പോകുന്ന ഒരു ഇതിലായിരുന്നു. അച്ഛൻ്റെ അടുത്ത് പോയി പിഞ്ചിരിച്ച് ജയമാല മേടിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിൽ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് സത്യം ഒരു കുടുംബജീവിതം അന്ന് ആരംഭിക്കുന്നത്. ആ സമയത്ത് വേണം ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്കും പറയാറുണ്ട്, ഞങ്ങളുടെ കേരളത്തിലെ ആദ്യത്തെ ഗേ കപ്പിൾ ആയിരിക്കും ആ സമയത്ത്. നമുക്ക് സോഷ്യൽ മീഡിയ പേടി. ഈ നിങ്ങളുടെ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് ആദ്യം ആരാണ്? അത് ഞാൻ പറഞ്ഞു, കാരണം ചെറുതാണല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഗേ എന്നൊരു ഇതുണ്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. ആദ്യമേ ചേട്ടായി എന്ന് വിളിച്ചിട്ട് ഞാൻ കൈ കയറി വിളിച്ചു, വിളിച്ചു ഫസ്റ്റ് ടൈം വന്നിട്ട് ഹഗ് ചെയ്തല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ഇതുമില്ല. പ്രപ്പോസ് ചെയ്യോ അങ്ങനെ ഇല്ല, വീണ്ടും പ്രപ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രപ്പോസ് ചെയ്ത് നോക്കിയാലോ, ഗെയിം ചെയ്തു. പക്ഷെ അത് നമ്മൾ ആൾക്കാരല്ല, ഞാൻ ഇവിടെ തിരിഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു കേൾക്കണമെന്നുള്ളത്. എല്ലാവർക്കും ക്രിഷ് തോന്നെ നേരെ ഓപ്പോസിറ്റ് ജെൻഡറിനോടായിരിക്കും, പക്ഷെ നമുക്ക് തോന്നെ സെയിം ജെൻഡറിനോടാകുമ്പോഴത്തേനും നമുക്കൊരു ഒരു ഇതാണ് സംഭവം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അന്നേ എനിക്ക് വേണ്ടിയുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ സമയത്ത് സെക്സിനോട് ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ് ആയിരുന്നു, പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. എന്റെ ചേട്ടനോടാണ് നിങ്ങൾ ഫസ്റ്റ് പറയുന്നത്? പറയാൻ വിഷമമായിരുന്നാലും ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ചിട്ട് അമ്മ ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്തത് ഒരമ്മമാരും പറയുന്ന പോലെ അല്ലായിരുന്നു. താരമില്ല മോനെ, എന്റെ വയറ്റിൽ പിറന്നിട്ടാണല്ലോ മോൻ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളൂ. ഹായ്, ഹലോ ഇന്ത്യാഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്. ഇന്ന് എന്നോടൊപ്പം കൂടെ ഉള്ളത് നമ്മുടെ ഗേ കപ്പിൾസ് ജെബിൻ ആൻഡ് മനു ആണ്. വെൽക്കം ടു ദ ഷോ. ഒരു ഉഷാറില്ലല്ലോ, എന്ത് പറ്റി? എന്താണ് ആ ക്ഷീണത്തിന്റെ ഇതുണ്ടോ? ചേട്ടാ ഇന്നലെയാണ് വന്നത്, അപ്പൊ ഞങ്ങളും കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ വീടിന്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അപ്പൊ അതിന്റെ ഒരു നമ്മുടെ നാടിനെ കുറിച്ച് ആയിരുന്നു പറയാം. ഞാൻ മുണ്ടക്കയം, കോട്ടയം, അതായത് ഹൈ റേഞ്ചിന്റെ കവാടമായ മുണ്ടക്കയം എന്ന് പറഞ്ഞു. ഞാൻ കണ്ണൂരി. ഇത് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഫൈവ് മാർക്സിൽ ഉത്തരം പറയണം ഇനി മുതല്. നമ്മുടെ നാടിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്തെങ്കിലും മെമ്മറീസ് മനസ്സിലുണ്ടോ? മെമ്മറീസ് ചൈൽഡ്ഹുഡ്, അതാണ് ഏറ്റവും വലിയ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ. എല്ലാരും കൂട്ടുകാരും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചുപൊളിച്ച് ഒരു ടെൻത്ത് പ്ലസ് ടു വരെ അടിച്ചുപൊളിച്ച് നടന്ന ഒരു ലൈഫായിരുന്നു. എന്റെ ഒന്നോ രണ്ടോ കൂട്ടുകാർക്കല്ലാതെ എന്റെ വ്യക്തിത്വം എന്താണെന്നുള്ള കാര്യം മറ്റുള്ള ആർക്കും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വളർന്ന ഒരു ആളാണ് ഞാൻ. പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും ഒരു ഒരു കിളി പോയ ഒരു അവസ്ഥയായിരുന്നു. ഇവിടെ പറയുവാണെങ്കിൽ എന്റെന്ന് പറഞ്ഞാൽ, ഞാന് കണ്ണൂര് പത്താം ക്ലാസ് വരെ കണ്ണൂർ, പ്ലസ് ടു വരെ കണ്ണൂർ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്തേക്ക് വന്നു. അതുകൊണ്ടായിരിക്കും ആ ലാംഗ്വേജും അതുപോലെ തന്നെ വന്നേക്കുന്നത്. ആദ്യം എനിക്ക് എറണാകുളത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കണ്ണൂരിന്റെ സംസാരം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കൂട്ടുകാരെ ഒരു നമ്മൾ കളിയാക്കി പറയല്ലേ, അതുപോലെ ആയിട്ട് പിന്നെ ഞാൻ ഇവിടെ സംസാരിച്ചു. പിന്നെ ഇവിടെ ഓക്കെ എറണാകുളം. നമ്മുടെ ഈ ലൈഫിൽ മുന്നോട്ട് പോയപ്പോ സൊസൈറ്റിയിൽ പല ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ സൈബർ ബുള്ളിങ് എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക് വേണ്ടി, കാരണം നമുക്ക് ചുറ്റിനും ഇപ്പോഴും വേണേ ഫോണിലെടുത്ത് കാണിക്കാൻ പറ്റും, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറഞ്ഞല്ലോ, ഇപ്പൊ കപ്പിൾസ് ആയിട്ട് മൂന്ന് പേരെ രണ്ടു പേരുടെ അടുത്തു നമുക്ക് മൂന്ന് പേരാക്കാലോ. മീൻസ് പിന്നെ വരുന്നത് അപ്പൊ ഞാനും കൂടെ റൂമിലേക്ക് ഒന്ന് വന്നോട്ടെ ജസ്റ്റ്. അപ്പൊ ഓക്കെ, അപ്പൊ ഞങ്ങൾ ആ സമയത്ത് വേറെ റൂമിൽ ആൾക്കാരില്ലായിരുന്നു, അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ തന്നെ ഓക്കെ, അപ്പൊ ഞങ്ങൾ സന്തോഷപൂർവ്വം പറയുന്ന വന്നോളാം. കാര്യം വെച്ചാൽ നമ്മുടെ ഒരു ക്യാറ്റ് മീൻസ് ഇതിലുള്ള ആള് വരുമ്പോ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു കാര്യമാണ്. അവര് വന്നിട്ട് പിന്നെ പറയുന്നത് ഞങ്ങള് ആ മുറിക്കകത്ത് കിടക്കാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് കിടക്കണം, അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന സെക്സ് എന്താന്നുള്ള കാര്യം അവർക്ക് അറിയണം. പിന്നെ സ്വന്തം ഭാര്യനെ വിട്ട് വന്നിട്ട് ഭാര്യയായിട്ട് നിങ്ങൾ സെക്സ് ചെയ്തോ, അത് കണ്ട് ഞാൻ മാറി എന്നിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തോളാം, അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ജസ്റ്റ് ക്യാഷ് വേണ്ടി, അതായത് 10,000 തരാം, 20,000 തരാം, മീൻസ് പക്ക ഒറിജിനൽ ഐഡിയ എന്നാണ് ഈ സംഭവം പറഞ്ഞത്. എന്നിട്ട് 20,000 തരാം, പിന്നെ ഐഫോൺ തരാം. അപ്പൊ നമ്മളൊന്നും കണ്ടിട്ടില്ല, കേട്ടില്ലാത്ത രീതിയിലാണ് ഓരോ ആൾക്കാരെ ടോക്കിംഗ്. പ്രലോഭനം ഓപ്പൺ ആയിട്ടുള്ള പ്രലോഭനമാണ്. പിന്നെ നൈസായിട്ട് അവര് നേരം വെളുത്ത് നമുക്ക് എഴുന്നേക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ ഫോണ് സത്യം പറഞ്ഞ ഫ്ലൈ മോഡ് ഇട്ടേക്കുന്നത്. കാര്യം വെച്ചാല് കോൾസ് വരുന്നുണ്ടോ? വീഡിയോ കോൾസ് തന്നെ കണ്ടിന്യൂസ് ആണ്. അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, കാര്യം ഞാൻ മെസ്സഞ്ചർ ഡിലീറ്റ് ചെയ്താലും നമുക്ക് കോൾ വന്നോണ്ടിരിക്കാല്. നമുക്ക് ഒന്നാമത്തെ കാര്യം ഐഫോൺ ചാർജ് ചെയ്യുന്നില്ല, എന്റെ വീട്ടുകാരനെ തെറി. കാര്യം വെച്ചാല് അമ്മയ്ക്ക് വിളിക്കുമ്പോ കിട്ടണില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താറ് കോള് വരും. അപ്പൊ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം നമ്മൾ ഇവരോട് പറഞ്ഞു കഴിയുമ്പോ ഇവര് നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയാണ്. നിങ്ങൾക്ക് ജാടയാണ്, അങ്ങനെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയാണ്,
ഈവൻ ഈ കമ്മോട്ട് ചെയ്ത ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ മെസ്സേജിന് റിപ്ലൈ കൊടുത്തേക്കുന്നത് ഞങ്ങളാണ്. കാരണം അതെല്ലാ ആൾക്കാരും മെസ്സേജ് പറയുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് വരുന്ന അവസ്ഥ. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തേക്കുന്നത്? ഞങ്ങൾ ആദ്യമേ കുറച്ച് സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തതായിരുന്നു. അപ്പൊ ആദ്യമേ ഞങ്ങളെ ലൈവില് പോകും, ജസ്റ്റ് ഒന്നോ രണ്ടോ വർഷം ഞങ്ങൾ പറഞ്ഞു. അതിന് ആൾക്കാർക്ക് വിഷയമുണ്ട്, കാരണം വെച്ചാൽ ഇതിന് മനു ആണോ ജെബിനാണോ, കാരണം അത് ഒന്നാമത്തെ കാര്യം. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേന് ഓക്കെ മനു ആണെങ്കിൽ ഇന്ന 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 രീതിയിൽ കുറെ മെസ്സേജ്, ജെബിനാണെങ്കിൽ വേറെ കുറെ രീതിയിലുള്ള മെസ്സേജ്. അപ്പോ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നു, നമുക്ക് മനു വേറെ ആളോടത്തി ജീവിച്ചോട്ടെ, അല്ല നീ മനുവിന്റെ കൂടുതൽ പാടുന്നതായിരിക്കും, എന്റെ കൂടുതൽ നീ പാടുന്നതാകും. പിന്നെ മനുവിന് വന്നേക്കുന്ന മീൻസ് ഇവനെ ഇവന് ഇരുന്നോട്ടെ കളത്ര മീൻസ് മനു എന്ന് പറഞ്ഞ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവനെ നമുക്ക് ഒരു സൈഡിൽ നടത്താം, പക്ഷെ ഞാൻ എക്സ്ട്രാ ഒന്ന് നമുക്ക് നമ്മുടെ രീതിയിൽ ഇതായിട്ട് പോകും. അങ്ങനെ പറഞ്ഞ വേറൊരു സൈഡിൽ കൂടെ ഇപ്പൊ പ്രലോ മീൻസ് ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഞങ്ങൾ അവർക്ക് ഡയറക്ട്ലി, പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും അവർക്ക് തന്നെ മെസ്സേജ് ചെയ്യുന്നത് ഓക്കെ ബ്രോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ബ്ലോക്ക് ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ അതിന്റെ പുറകെ പോയിട്ടാണ് നമ്മൾ വീണ്ടും കുറെ 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 കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഓൾറെഡി ഞങ്ങൾ ഒരു ലൈവിൽ ഞാൻ കുറച്ച് മോശമായിട്ട് സംസാരിക്കും, കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ ടെമ്പർ ആവും, ദേഷ്യം പെട്ടെന്ന് ദേഷ്യം വന്നൊരു ടൈപ്പാണ് മനുഷ്യനെ നല്ലപോലെ അറിയണം. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അപ്പൊ ഞാൻ ലൈവിൽ അത്യാവശ്യം ഒരു ഒരു വളരെ മോശം ഒരു പേടി ഞാൻ ഇത് ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം ഞാൻ പോയപ്പോ സോറി പറഞ്ഞത്, പക്ഷെ അതെനിക്ക് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല അല്ല, ഞാൻ ലൈവിൽ പോയപ്പോ ഒരാളും വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്നെ വേണം, ഞാനവിടെ സെക്സ് ചെയ്യണം, ലൈവിൽ വന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക, യെസ് ഭയങ്കര മോശമാണ്. അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് ഏറ്റവും ഫീൽ ബാഡ് ആയത് എന്റെ അമ്മ ലൈവിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വല്ലാത്തൊരു സംഭവം. ഞാൻ അന്ന് അന്ന് തന്നെ ഇവനോട് പറഞ്ഞു, കുറച്ച് ദേഷ്യം ജീവന് കൂടുതലാ. ദേഷ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെറിയ കാര്യം വന്നാൽ പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ അത് ഇച്ചിരി നേരത്തേക്ക് ഉള്ളത് തന്നെ. പക്ഷെ അതുപോലെ തന്നെയാണ് എന്നാൽ ലൈവിൽ പോയപ്പോഴും ജെബിന് അവർ, പക്ഷെ നമ്മൾ എനിക്കും ദേഷ്യം വന്നു കേട്ടോ. ഞാൻ പിന്നെ മിണ്ടായിരിക്കും വെച്ചാൽ ലൈവ് ആണല്ലോ, മിണ്ടല്ല, പൊതുവേ മിണ്ടാറില്ല, അതുകൊണ്ടാണ് ലൈവിൽ ഞാൻ എന്നോടാണെങ്കിൽ ഭയങ്കര രീതിയിൽ പറയും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലാണ് ഭയങ്കര രീതിയിൽ പറയും, പക്ഷെ നമ്മൾ ഈ ഇങ്ങനെ റിലേഷൻഷിപ്പ് നമ്മൾ തുറന്നു പറഞ്ഞപ്പോ നമ്മൾ സൊസൈറ്റിയെ പേടിച്ചിട്ടുണ്ടായിരുന്നു, സൊസൈറ്റി എങ്ങനെ കാണും എന്നുള്ളത്. ശരിക്കും പേടിച്ചു, കാരണം അല്ല സത്യം പറഞ്ഞാല് 2018 മീൻസ് ഞങ്ങള് കാണുന്നല്ലോ, കാണുമ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചർച്ചിലെ ഫ്രണ്ട്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യ വിശ്വാസിയാണ്, ചേട്ടാ പാതി ക്രിസ്ത്യനും പാതി ഹിന്ദുവാണ്. അപ്പം ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ ആദ്യമേ സത്യം പറഞ്ഞ ഒരു പള്ളിയിൽ പോയി ഫ്രണ്ടിൽ പോയി ജസ്റ്റ് അന്ന് തന്നെ ഞങ്ങള് കല്യാണം പോലെ നടത്തിയതിനു ശേഷം അങ്ങനെയാണ് ഞങ്ങള് ഫസ്റ്റിലേ ഒന്ന് മിംഗിൾ ആകുന്ന പോലും. അപ്പൊ സത്യം പറഞ്ഞാല് ആ സമയത്ത് വേണം ഞങ്ങൾക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ഇട്ടിട്ട് ഞങ്ങൾക്കും പറയാറുണ്ട് ഞങ്ങള് കേരളത്തിലെ ആദ്യത്തെ ഗേക്കപ്പിൾ ആയിരിക്കും ആ സമയത്ത്. ഞങ്ങളൊരു എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാൾക്കാരല്ല, പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും പോകും, എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എവിടെയും അങ്ങനെ മോശമായിട്ട് പോവോ അങ്ങനത്തെ പരിപാടി ചെയ്യുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ വ്യക്തികൾ ഉണ്ടോ എന്നുള്ള ആൾക്കാർ കുറെ പേര് ചോദിച്ചു. കാരണം ഞങ്ങൾ ഇവരെ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല, അങ്ങനെ ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒതുങ്ങി ഞങ്ങളുടേതായിട്ടുള്ള ഇതിൽ ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. കാര്യമായിട്ട് കാര്യം ഞങ്ങൾ പറഞ്ഞ കമ്മ്യൂണിറ്റിയായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ. പൊതുവെ ഇപ്പൊ പുറത്തു പോകുമ്പോ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി, പിന്നെ എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ്? ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എന്റെ റൂമിൽ ഫ്രണ്ട് ഉണ്ടല്ലോ, അപ്പം ഞാനിങ്ങനെ മേനയിൽ പോകായിരുന്നു, അപ്പൊ കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പൊ ഞാൻ മേനയിലെ കപ്പലുപള്ളിയിലാണ് കുർബാനയ്ക്ക് പറയുന്നത്. അല്ലെ ചേട്ടാ ഉള്ളപ്പോ ഞങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് പോകും. അപ്പൊ കച്ചിടപ്പള്ളി പോയി, അപ്പൊ ചേട്ടാ ഇപ്പൊ ഓൾറെഡി വീട്ടിലല്ലായിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ഏകദേശം നമ്മുടെ യൂണിഫോമിലാണ് പിള്ളേര്. അപ്പം ഞാൻ നടന്നു വരുവാണ്, അപ്പൊ ഒരു 3-4 പിള്ളേരുണ്ട്. അത് അപ്പൊ അവൻ ഒരുത്തും നല്ല തടിയനൊക്കെ ആയിട്ട് വന്നിട്ട് ചമ്പിയ ഭയങ്കര രസം. അപ്പൊ അവന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി നല്ല ഒരു ഒരു ക്യൂട്ടാണ് അവൻ. മറ്റേ ചേട്ടാ ഇല്ല, മറ്റേ ചേട്ടാ ഞാൻ ഏത് ചേട്ടാ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത്. മറ്റേ ചേട്ടാ ഇല്ല, അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ചേട്ടാ പോലെ, ഞാൻ ചേട്ടനെ മറ്റേ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, ഇത് മറ്റേ ചേട്ടാ മറ്റേ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മളൊരു ക്യൂരിയസ് പോലെ ഇങ്ങനെ നോക്കുക എല്ലാവരും. ചേട്ടായി ഞങ്ങൾ കണ്ടു കേട്ടോ, അതിന്റെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു, മറ്റേ ചേട്ടനെ അന്വേഷിച്ചാൽ താഴ്ചേട്ടനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഭയങ്കര ഇത്. പിന്നെ ലുലുവിൽ പോകുമ്പോൾ ആൾക്കാര് ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ ലുലുവിൽ പോയി തുടങ്ങി, കാര്യം പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഇപ്പൊ നേരത്തെ നമ്മളങ്ങനെ പോകില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ പോകുമ്പോൾ നമ്മൾ ആൾക്കാര് എന്താ പറയുക കണ്ടു തുടങ്ങി. പിന്നെ ചേട്ടാ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയപ്പോ പോളും, മീൻസ് അവിടെ അമ്മ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ ചേച്ചി ചേട്ടാ തന്നെ പറ ആൾക്കാര് വന്നിട്ട് അവര് എന്നിട്ട് പറഞ്ഞ് ആ വീഡിയോ കണ്ടായിരുന്നു, മറ്റേ ആൾ എന്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച്. നാട്ടിൻ പുറത്ത് പിന്നെ അറിയാലോ, നാട്ടിൻ പുറത്ത് അതല്ല ആ രീതിയിൽ വേറെ രീതിയിൽ അവർ സംസാരിക്കുന്നു. പിന്നെ അത്യാവശ്യം കുറെ പേര് വേറെ വെച്ചാൽ ആൾക്കാരൊക്കെ വന്നിട്ട് ചേട്ടാ ഒരു സെൽഫി എടുത്തിട്ട് നിങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്തത്? ആദ്യമേ ചേട്ടായി അപ്പൊ
ഹഗ് ചെയ്തപ്പോൾ ഉള്ള ഒരു മനസ്സിൽ എന്തായിരുന്നു? എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് കണ്ട ഒരു രൂപമൊക്കെ എന്റെ ഡിഫറൻസ് ഞാൻ ഫോട്ടോ കണ്ട രീതിയിലല്ല എനിക്ക് മനസ്സിലായ സംഭവം. പക്ഷെ എന്നോട് പറഞ്ഞാൽ അത്യാവശ്യം മുടി വളർത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, താടി ഒത്തിരി ഉണ്ട്, ഇത്രയല്ല താടി, ഇത്രയൊക്കെ എനിക്ക് ഞാൻ ശരിക്കും അത്യാവശ്യം നല്ലപോലെ പേടിച്ചെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ എന്നാതെ അത്രയും ചെറിയ ഇച്ചിരി കൂടി ചെറുതല്ലേ, അപ്പൊ ഞാൻ പേടിച്ചു പോയി. അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് ഇത്. അതിനുശേഷം പ്രപ്പോസ് ചെയ്യുകയോ പരിപാടികളോ ചെയ്തു? അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ മനുവിടെ സെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം എനിക്ക് ഞാൻ ഒരു വിശ്വാസിയായിട്ടുള്ള പോകുന്ന ഒരു ഇതിലായതുകൊണ്ട് സെക്സ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ടൈം വന്നിട്ട് ഹഗ് ചെയ്തല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ഇതുമില്ല. പ്രപ്പോസ് ചെയ്യുമോ അങ്ങനെ? ഇല്ല, വീണ്ടും പ്രപ്പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ കാണാൻ വരുന്നത് എടുക്കുന്നൊക്കെ. അപ്പം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഒരു പള്ളിയിൽ ചെന്നിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് എന്താ പറയുക, ആദ്യമേ തന്നെ ഞങ്ങൾ ആ സമയം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ ജപമാല അച്ഛൻ്റെ അടുത്ത് പോയി പിഞ്ചരിച്ച് ജപമാല മേടിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിൽ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് സത്യം പറഞ്ഞ ഒരു കുടുംബജീവിതം അന്ന് ആരംഭിക്കുന്നത്. ഏകദേശം 2018 ഞങ്ങൾ ആരംഭിക്കുന്നത്. 18 അതെ, 18 എന്തായാലും നേരിട്ട് പ്രപ്പോസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മുടെ ഈ ഒരു ചേഞ്ച് നമ്മളെ മനസ്സിലാക്കുന്ന ഏതൊരു ഏജിലായിരുന്നു? ഞാനൊരു 12-13 വയസ്സിലാണ്. മീൻസ് എന്തോ ഒരു മാറ്റം എന്നുള്ളുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്ന കാര്യം. പൊതുവേ സ്കൂളിൽ 8th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു 7 അല്ലെങ്കിൽ 8 ആ ഒരു സമയത്താണ് എല്ലാവർക്കും ക്രഷ് തോന്നുന്ന നേരെ ഓപ്പോസിറ്റ് ജെൻഡറിനോടായിരിക്കും. പക്ഷെ നമുക്ക് തോന്നുന്ന നമ്മുടെ സെയിം ജെൻഡറിനോടാകുമ്പോഴത്തേനും നമുക്കൊരു ഒരു എന്താണ് സംഭവം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അന്നേ എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ വീണ്ടും ഒരു 10th+1 ഒക്കെ ആക്കിയപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ആരാണ് എന്നുള്ള കാര്യം ഞാൻ തന്നെ അറിഞ്ഞു. ദെൻ ഞാനും 10th class കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രേ ഉള്ളൊന്ന് വിട്ട് ഇങ്ങനെ കൂട്ടെല്ലാം കൂടി പോകുമായിരുന്നു. പക്ഷെ നമുക്കൊരു എന്താ ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ഗേ എന്നൊരു ഇങ്ങനെ ഇതുണ്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. കാരണം ആ സമയത്ത് അറിയത്തില്ല. കാരണം നമുക്കിങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറയാം, നമ്മൾക്ക് ഇത് എന്റെ കുഴപ്പമാണോ അല്ലെ എന്ത് ചെയ്യും, എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു, അത് പേടിയുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പിന്നെ ഞാൻ +2 +1 കയറി കഴിഞ്ഞപ്പം എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻ അങ്ങനെ തുടർന്ന് പോയി. അങ്ങനെയാണ് ആ റിലേഷൻ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാന്ന് അറിഞ്ഞത്. അങ്ങനെയെന്നല്ല, നമ്മളിങ്ങനെ ഗേ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക അങ്ങനെയൊന്നുമല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ അങ്ങ് പോയ ഒരു അന്ന് ഇതിനോടൊന്നും കൂടുതൽ അറിയത്തില്ല. ഒന്നിനെ കൂടെ എനിക്ക് അറിയത്തില്ല. നമ്മളിങ്ങനെ ഇതെന്തോ അത് ഒരാ ഇതായിട്ട് മിണ്ടുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഇതായിരുന്നു. പക്ഷെ ട്രാൻസ്ജെൻഡർ ഉണ്ടെന്ന് തന്നെ എനിക്ക് അന്നാരും അറിയില്ല ആ ടൈമിന്. പിന്നെ എറണാകുളത്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് വിശദമായിട്ട് അറിയുന്നത്. ഈ നിങ്ങളുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഇത് പ്രകടിപ്പിക്കുന്നത് ആദ്യം ആരാണ്? അത് ഞാൻ പറഞ്ഞു. കാരണം ചെറുതാണല്ലോ, പിന്നെ നമുക്ക് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ചോദിച്ചു, പിന്നെ മെസ്സേജ് എന്താ പറയുക, പിന്നെ അങ്ങനെ എന്തോ പറഞ്ഞു. ആദ്യമായിട്ട് ആള് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ആ വികാരം, ആ ഒരു എക്സ്പ്രഷൻ? സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു കേൾക്കണം എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് ഇത് എന്താ പറയുക, ജസ്റ്റ് ഒരു തമാശ കളിച്ച് പോകാൻ വേണ്ടിയുള്ള കാര്യം. ഓൾറെഡി ഞാൻ ആരാണ്, എന്റെ വ്യക്തിത്വം എന്താണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. കാര്യം വെച്ചാൽ ആ സമയത്തൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ സെന്ററിൽ പോയി കഫേയിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു സംഭവമുണ്ട്. അങ്ങനെ പേഴ്സണലായിട്ട് പോയി സെർച്ച് ചെയ്തു. അപ്പൊ ഇങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി ആ സമയത്ത്. കാര്യം എനിക്കെന്റെ സെക്ഷുവാലിറ്റി എന്നുള്ളവരെ അറിയണം. അപ്പൊ ഇങ്ങനെ കുറെ സംഭവം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു നിൽക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാര്യം ഞാനല്ല കുറേ ആൾക്കാർ ഇങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് കത്തിയായിരുന്നു. അപ്പോൾ കത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നാച്ചുറലായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എന്താ പറയണ്ടേ, എൻ്റെ ഫസ്റ്റ് ആ 2 റിലേഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്കിനി ഇതുപോലെ ഒരു റിലേഷൻ ഫോയിൽ ചെയ്ത് കളയുമ്പോൾ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് മാത്രം മതി എനിക്കല്ലാതെ, എനിക്ക് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ സമയത്ത് ഇഷ്ടംപോലെ ഓഫേഴ്സ് കിട്ടി, സെക്സിന് വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ മെസ്സേജ്. പക്ഷെ എനിക്കത് അങ്ങനോട് താല്പര്യമില്ല. അപ്പൊ ഇതിൽ തന്നെ കുറെ ആൾക്കാരുണ്ട് ഒറ്റ ലൈഫിൽ തന്നെ ആഗ്രഹിക്കുന്നവരുണ്ട്, പല ആൾക്കാരും സെക്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാനിതിൽ ഒറ്റ ലൈഫിൽ ഒരു വ്യക്തിയായിട്ട് മാത്രം
ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാറ്റഗറി പെടുന്ന ഒരാളാണ്. അപ്പം എനിക്കതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് മേ ബി ഞാൻ അങ്ങനെ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അങ്ങനെ പോണോ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോന്ന് ചോദിച്ചു. കാരണം നമുക്ക് അറിയത്തില്ല അന്ന് ഈ പറയുന്ന സോനു നികേഷ് അവരൊന്നും മാരേജ് ഒന്നും ചെയ്തില്ല, നമുക്ക് അറിയത്തില്ല എങ്ങനെ സംഭവം പോലും. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ ശരിയാവോ എന്നാൽ ആദ്യം ആദ്യം എന്നോട് ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും നമുക്ക് ജീവിക്കുന്ന കാര്യം പോട്ടെ, ബാക്കി വരുന്നിടത്ത് വെച്ചല്ലേ എന്ന രീതിയിൽ അങ്ങ് പോയി. ഞാൻ പറഞ്ഞു ഓക്കെ ആടാ, അങ്ങനെ തന്നെ നിന്റെ തീരുമാനം കൂടെ നമുക്ക് ചെയ്യാടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അന്നിട്ടും കണ്ടിട്ടില്ല ഈ രണ്ടു വർഷം ജസ്റ്റ് ഫോണിൽ കൂടെ ഒരു എന്താ പറയുക, ഞാൻ പറയാം എന്തെങ്കിലും എക്സ്ട്രീ ആണ് ഫോൺ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരിക്കലും പോസിബിൾ ആയിട്ട് എനിക്ക് ഒരിക്കലും വീഡിയോ കോൾ അതിൽ ചെയ്യാൻ പറ്റില്ല മേ ബി, അപ്പൊ നടക്കത്തില്ല. പിന്നെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ തന്നെ ഒരു ആ സമയത്ത് സാംസങ് ചാമ്പ് ആ ഫോൺ എടുക്കണം. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഒരു സെൽഫി എടുക്കാൻ പറ്റില്ല, അപ്പൊ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങനെ എടുത്തിട്ട് ഞാൻ ഒരു അങ്ങനെയാണ് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണേ. മറ്റുള്ളതെല്ലാം നമ്മൾ പോയിട്ട് ഇങ്ങനെ DSLR ക്യാമറയിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് FB ഞാൻ കണ്ടിന്യൂസ് ഫോട്ടോ എല്ലാം പോസ്റ്റ് ചെയ്യും, പക്ഷെ എന്നാലും അത് DSLR പോയി എടുക്കുന്നല്ലേ. അങ്ങനെ എങ്ങനെയാണ് ഈ കുടുംബം നമ്മൾ പോവുകയാണെങ്കിൽ കുടുംബത്തിലോട്ട് എങ്ങനെയായിരുന്നു അവരുടെ അപ്രോച്ച്? എങ്ങനെയായിരുന്നു അല്ല എന്റെ ചേട്ടനോടാണ് ഞങ്ങൾ ഫസ്റ്റ് പറയുന്നത്. അതായത് ഞങ്ങള് ഒരു ഓണത്തിന് എന്റെ ചേട്ടനോട് ഞാൻ വീട്ടില് ചെന്ന് അവനോട് പറയാൻ വിഷമമായിരുന്നു, എന്നാലും ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞ ചേട്ടൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും എന്ന രീതിയിലാണ് പറഞ്ഞു. ശരിയാവും നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് പിന്നീട് അറിയുമ്പോഴല്ലേ എന്തായാലും അതങ്ങനെ അറിയുന്നത്. ആ ചേട്ടനോട് എങ്ങനെ ചോദിച്ചത് ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ 2000 കൊറോണ ടൈമിൽ അമ്മ 19 അപ്പൊ എന്നാന്ന് വെച്ചാല് ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങനല്ല താമസിക്കുന്നത്, ഞങ്ങള് ചേർന്ന് അറിയാന്നുള്ള കാര്യം അപ്പോഴും അമ്മയ്ക്ക് അറിയുള്ളൂ. ആ ഒരു ബന്ധത്തിന് പുറത്ത് നിൽക്കുന്ന കാര്യമാണ് എന്റെ വീട്ടിലും എല്ലാവർക്കും അറിയുള്ളൂ. പക്ഷെ ആ സമയത്ത് അമ്മയറിഞ്ഞു. അമ്മ പറഞ്ഞപ്പോ പെട്ടെന്ന് ഒരു അന്നൊരു ദിവസം ഞങ്ങളോട് പിന്നെ വിളിച്ചില്ല മിണ്ടിയില്ല. പക്ഷെ പിറ്റേ ദിവസം വിളിച്ചിട്ട് അമ്മ ഞങ്ങളോട് റെസ്പോണ്ട് ചെയ്തത് അയ്യോ ഞങ്ങൾക്ക് ഒരിക്കലും ഒരമ്മമാരും പറയുന്ന പോലെ അല്ലായിരുന്നു, ഞങ്ങളെ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് വേറെ, പക്ഷെ അമ്മയുടെ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ് വേറെ രീതിയിലാണ്. സാരമില്ല മോനെ, അത് സാരമില്ല, അത് മോനെ അങ്ങനെ. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമം, ഇമോഷണൽ ആയാലും എന്റെ വയറ്റിൽ പിറന്നിട്ടാണല്ലോ മോൻ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളൂ അമ്മയ്ക്ക് ആ ഒരു ഫീൽ ആയത്. അപ്പൊ അതല്ല എന്നുള്ള കാര്യം മാറ്റിയെടുത്ത് അങ്ങനെ ഹാപ്പി ആയി. അമ്മയാണ് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് വീട്ടുകാരെ കൂടെ ഉണ്ടെന്നാണ്? വീട്ടുകാർ കൂടെയാണ്, കാരണം എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ എൻ്റെ അമ്മയുണ്ട്, മനുഷ്യൻ്റെ വീട്ടിൽ ഇപ്പോൾ ചേട്ടനറിയാം, അമ്മയ്ക്കറിയാം, അച്ഛനറിയാം. എൻ്റെ വീട്ടിൽ ഓൾറെഡി ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇപ്പം ഞാൻ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല, കാര്യം അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാര്യങ്ങൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. പിന്നെ അറിയാഞ്ഞിട്ട് എന്താ പറയുക, ഞങ്ങളിത് ഓപ്പണപ്പ് ആക്കി കഴിഞ്ഞപ്പോഴത്തേന് പല ആൾക്കാർക്കും പല രീതിയിലും അത് നാണക്കേടായി, ഫീൽ വെരി ബാഡായി എന്നൊക്കെ പറഞ്ഞ് അപ്പോ അത് ഒളിപ്പിച്ച് വെക്കാറുണ്ട്. അവർക്ക് ആരും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നമുക്ക് സത്യം ഭൂമിയിൽ എത്ര നാൾ ആയുസ് ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല, നമുക്ക് അടുത്തൊരു നിമിഷം ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആകെ കൊതിക്കുന്ന കുറച്ച് നിമിഷങ്ങളെങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചിട്ട് മരിച്ചോട്ടെ, അത്രേ ഉള്ളൂ എനിക്കൊരു ആഗ്രഹം. Introducing Dazller Chic and Cute Nail Polish, available in 63 shades. Dazller Chic and Cute Nail Polish at 60 rupees only.